ഒരു വലിയ ഫ്രാഞ്ചൈസാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിൽ അടങ്ങുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്ലോട്ട് പോയിന്റ്സ് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ റീക്യാപ്പാണ് ഇത്. ഫ്രാഞ്ചൈസിലെ 11-ാമത്തെ സിനിമയായ ഫാസ്റ്റ് 10 ഇറങ്ങുന്നതിന് മുമ്പ് ഓരോ സിനിമകളിലും എന്തൊക്കെ പ്രധാനപ്പെട്ട ഇവന്റ്സ് നടന്നു. ആദ്യത്തേത് ദി ഫാസ്റ്റ് ആൻഡ് ദി ഫ്യൂരിയസ്. ടൗണിലേക്ക് പുതിയതായി താമസം മാറി വന്ന ബ്രയൻ ഓക്കോണർ എന്ന ചെറുപ്പക്കാരൻ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് സ്ട്രീറ്റ് റേസിംഗിലേക്ക് വരുന്നു. അവിടെ വെച്ച് അദ്ദേഹം അവിടത്തെ കിങ് ഓഫ് ദി റോഡായ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ മൊട്ടബോസ് ഡൊമിനിക് ടൊറോട്ടയെ പരിചയപ്പെടുന്നു. പിന്നീട് തൻ്റെ കഴിവ് തെളിയിക്കാനായി മൊട്ടബോസും ബ്രയാനും കൂടി റേസ് നടത്തുന്നു. അതിൻ്റെ അവസാനം സബ്സിഡിക്ക് കിട്ടിയ അമേരിക്കൻ ഗ്യാസ് സിലിണ്ടർ വെച്ച് ബ്രയാൻ ഒരു കാച്ച് കാച്ചിയെങ്കിലും കാശ് കൊടുത്ത് വാങ്ങാതെ സ്വയം ഉണ്ടാക്കിയ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ മൊട്ടബോസിൻ്റെ സിലിണ്ടറിൽ കുറച്ച് ഗ്യാസ് കൂടുതലുണ്ടായിരുന്നു. അത് വെച്ച് മൊട്ടബോസ് ജയിക്കുന്നു. പിന്നീട് എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച ആയപ്പോൾ പോലീസ് വരും. പോലീസിനെ ഇന്ന് രക്ഷപ്പെടാൻ ബ്രയാൻ സഹായിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവും. പിന്നീടാണ് ബ്രയാൻ്റെ ആ വലിയ സീക്രട്ട് വെളിപ്പെടുത്തുന്നത്. പോക്കിരിയിലെ വിജയനെ പോലെ ഒരു അണ്ടർ കവർ കോപ്പായിരുന്നു ബ്രയാൻ. ഈ വിവരം ഇതുവരെ മൊട്ടബോസിനെ ബ്രയൻ അറിയിച്ചിട്ടില്ല. സംബന്ധം എന്ന് വെച്ചാൽ സൂപ്പർ കാർസ് കയ്യിലുള്ള ഒരു ഗ്യാങ് സ്ഥിരമായിട്ട് വലിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അത് മൊട്ടബോസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് അണ്ടർ കവറായിട്ട് ബ്രയാനെ വിട്ടത്. അങ്ങനെ ബ്രയാൻ മൊട്ടബോസിന്റെ സൗഹൃദം നേടിയെടുക്കുന്നു. മൊട്ടബോസിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു. ബോസിന്റെ ഗേൾഫ്രണ്ട് ആണ് ലെറ്റി. ബോസിന്റെ അനിയത്തിയാണ് മിയ. അങ്ങനെ വീട്ടിനുള്ളിൽ കയറി പറ്റിയ ബ്രയാൻ ആദ്യ സിനിമയിൽ തന്നെ മിയയെ വളച്ചെടുക്കുന്നു. അതിനുശേഷമുള്ളവരുടെ ഒരു ഹൈസ്റ്റിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതിനു ശേഷം ബ്രയാൻ ഒരു പോലീസുകാരനാണെന്ന് ഡോമിന് മനസ്സിലാവും. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു വലിയ വിള്ളൽ വീഴുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് തിരികെ പഴയ പോലെ തന്നെ ആക്കാൻ നമ്മളൊക്കെ എന്താ ചെയ്യുക, കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കും. ഇവരതല്ല, റേസ് നടത്തും. അങ്ങനെ നടത്തുന്ന റേസിൽ ബോസ് ഗിയർ മാറ്റി കാറിന്റെ ഫ്രണ്ട് പൊക്കി ഒരു പോക്കുണ്ട്. അവസാനം പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ കൂടെ റെയിൽവേ ഗേറ്റും പൊളിച്ച് രണ്ടും കൂടി ചാടി കഴിയുമ്പോഴാണ് അവിടെയും എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച പോലീസ് വരുന്നത് പോലെ തന്നെ സ്ഥിരം പോലീസുകാർ വരുന്നത് കണ്ടിട്ട് ബോസിനെ ബ്രയാൻ രക്ഷിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും കട്ട് ഫ്രണ്ട്സ് ആയി. അങ്ങനെയാണ് ആദ്യ സിനിമ അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ സിനിമ ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസ്. അങ്ങനെ ആദ്യ സിനിമയിൽ ഇവന്റ്സ് കഴിഞ്ഞ് മിയാമിയിലേക്ക് പോവുകയാണ് ബ്രയാൻ ഓക്കോണർ. ഈ സിനിമയിൽ നമുക്ക് ബോസിനെ കാണാനേ സാധിക്കില്ല. മിയാമിയിലെ ഒരു സ്ട്രീറ്റ് റേസിൽ ബ്രയാൻ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് ടച്ച് പാർക്കർ എന്ന കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മിയാമിയിൽ നടക്കുന്ന റേസിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പാലത്തിന് മുകളിലോട്ട് ചാടി അവസാനം പോലീസിന്റെ വായിൽ തന്നെ പോയി പെടുന്നു ബ്രയാൻ ഓക്കോണർ. ആദ്യ സിനിമയിൽ ഇവന്റ്സിന് ശേഷം പോലീസിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ ബ്രയാനെ മറ്റൊരു പണി കൊടുത്ത് തിരികെ ജോലിക്ക് കയറ്റി. മിയാമിയിലെ ഒരു ഡ്രഗ് ഡീലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോലീസിനെ വിവരം അറിയിക്കണം എന്നതാണ് ബ്രയാൻ കൊടുക്കുന്ന ജോബ്. അങ്ങനെ ഇരിക്കുകയാണ് തക്ക സമയത്ത് ആ ഡ്രഗ് ഡീലർ പുതിയ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഓഡീഷൻ നടത്തുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഡ്രൈവറിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ PSC ചോദിക്കുന്ന പോലെ കാറിന് എത്ര ടയർ ഉണ്ട്, സ്റ്റെപ്പിംഗിൽ എത്ര എയർ വേണം എന്നൊക്കെ ചോദിക്കുന്ന പോലെയല്ല. അവിടെ റേസ് വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഡ്രൈവറെ നിശ്ചയിക്കുക. ആ റേസിന് വേണ്ടി ബ്രയാൻ പങ്കെടുക്കുന്നു. അതിന് തൊട്ട് മുൻപ് ബ്രയാൻ തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ റോമൻ PSനും കൂടി കൂടെ കൂട്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഓഡീഷനിൽ അല്ലെങ്കിൽ ആ റേസിൽ സ്വാഭാവികമായി ബ്രയാനും റോമനും ജയിക്കുന്നു. അവർക്ക് പിന്നീട് ആ ജോലി കിട്ടി. പിന്നീട് ഡ്രഗ് ഡീലർ കൊടുക്കുന്ന പുതിയ ജോലിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിനിടയിൽ പോലീസ് വരുന്നത് കണ്ട് ഇവരെ സംരക്ഷിക്കാനായിട്ട് മിയാമിയിലുള്ള ഫുൾ സ്ട്രീറ്റ് റേസിംഗ് കാറും നിരത്തിലിറങ്ങുന്നു. അവസാനം ബ്രയാൻ റോമന് ജയിക്കുന്നു. ഡ്രഗ് ഡീലറെ പോലീസ് പിടിക്കാറായി എന്ന് കാണുന്ന സമയത്ത് അദ്ദേഹം രക്ഷപ്പെടുന്നു. ഇദ്ദേഹത്തെ പിടികൂടാനായി ഡ്രഗ് ഡീലറെ സഞ്ചരിക്കുന്ന ബോട്ടിലേക്ക് കാറ് പറത്തിയിറക്കുന്നു ബ്രയാനും റോമനും കൂടി. നാടകം അവിടെ അവസാനിക്കുന്നു. അടുത്ത ചിത്രം ടോക്കിയോ ഡ്രിഫ്റ്റ്. ഇതൊരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഒരു ആന്തോളജി മോഡലുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഡയറക്റ്റ് ടൈം ലൈനിൽ ഇത് ടൈപ്പ് ആവുന്നുണ്ട്. അപ്പൊ ടൈം ലൈനിൽ കുറച്ച് വ്യത്യാസമുള്ള ഒരു മൂവിയാണ് ടോക്കിയോ ഡ്രിഫ്റ്റ്. ഇത് എവിടെയാണ് ഈ സിനിമ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അതിനുമുമ്പ് ടോക്കിയോ ഡ്രിഫ്റ്റിൽ നമ്മൾ കാണുന്നത് ഷോൺ എന്ന പുതിയൊരു കഥാപാത്രത്തെയാണ്. പല കാരണങ്ങൾ കൊണ്ട് അമേരിക്കയിൽ നിന്നും ടോക്കിയോയിലേക്ക് താമസം മാറുന്ന ഷോൺ അവിടുത്തെ റേസിംഗിൽ പങ്കെടുക്കുന്നു. അവിടുത്തെ റേസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രിഫ്റ്റ് ആട്ടോ. അതുകൊണ്ടാണ് പടത്തിന് ടോക്കിയോ ഡ്രിഫ്റ്റ് എന്ന പേരും. അങ്ങനെ ഷോൺ ഈ ഡ്രിഫ്റ്റിൽ പങ്കെടുക്കാനായി പോകുന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ ഇദ്ദേഹത്തെ കളിയാക്കുന്നു. ഇത് കണ്ടിരുന്ന ഹാൻ എന്ന പുതിയ കഥാപാത്രം തന്റെ സ്വന്തം കാർ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷേ ഷോൺ അത് പൊളിച്ചടുക്കി പണ്ടാരടക്കി കൊടുക്കുന്നു. പിന്നീട് മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻ ഷോണിനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഹാനും ഷോണും ഈ വില്ലന്മാരൊക്കെ കൂടിയുള്ള വലിയ റേസിനിടയിൽ ഏതോ ഒരു കാറടിച്ച് ഹാൻ മരിക്കുന്നു. ഇവിടെയാണ് ടൈം ലൈനിൽ പ്രശ്നം വരിക, അത് പിന്നീട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് അവസാനത്തെ റേസിൽ സ്വാഭാവികമായും ഷോൺ ജയിക്കുന്നു, സിനിമ അവസാനിക്കുന്നു. അടുത്തത് നാലാമത്തെ ചിത്രമായ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പിന്നെയും അതേ പേര് തന്നെ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പക്ഷേ ഇത് നാലാമത്തെ പടമാണ്. ഇത് ടോക്കിയോ ഡ്രിഫ്റ്റിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. കാരണം ഈ സിനിമയിൽ നമുക്ക് ഹാനിനെ കാണാം. മൊട്ടബോസ് തിരിച്ചു വരുന്നു. മൊട്ടബോസ് ഹാനും ടീമും കൂടി പുതിയൊരു ഹൈസ്റ്റ് നടത്തുകയാണ്. അങ്ങനെ ആദ്യ സിനിമയിൽ കണ്ട സബ്സിഡി കിട്ടിയ സിലിണ്ടർ ഒക്കെ അവർ എവിടെ നിന്നാണ് മോഷ്ടിച്ചു എന്ന് കാണിക്കുന്ന സിനിമ കൂടിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ആദ്യ സീനുകൾ. അങ്ങനെ ഒരു ഗ്യാസ് സിലിണ്ടർ ഹൈജാക്ക് ചെയ്തതിനു ശേഷം മൊട്ടബോസിനെ പോലീസ് ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ബോസ് ലെറ്റിയെ സംരക്ഷിക്കാനും തന്നെ സ്വയം സംരക്ഷിക്കാനും
രക്ഷിക്കാനായിട്ട് സ്ഥലം വിടുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ലെറ്റ് മരിച്ചു. അങ്ങനെ ലെറ്റ് മരിച്ചതിന് ശേഷം ലോസ് ആഞ്ചലസിലേക്ക് തിരികെ വിടുന്ന മൊട്ടബോസ് ലെറ്റിയുടെ മരണത്തിനും കൂടി കാരണമായ ബ്രാഗ എന്ന ഡ്രഗ് ഡീലറുടെ ടീമിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്രാഗയുടെ ടീമിൽ വൺ റൂമിൽ ഉള്ളതായിട്ട് കാണിക്കുന്നു. പിന്നീട് മൊട്ടബോസും വൺ റൂമും കൂടി ടീമപ്പ് ആവുന്നു. ബ്രാഗയെ കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നീട് ബ്രാഗയെ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലൊക്കെ ഉള്ള ആ ഒരു ബോർഡർ കടത്താനുള്ള ശ്രമത്തിൽ വൻ കാർ ചേസ് നടക്കുന്നു. അങ്ങനെ ആ ചേസിന്റെ അവസാനം ലെറ്റിയെ കൊന്നവനെ ഡോം കാറിന് ഫ്രണ്ട് പൊക്കി ഇടിച്ച് പപ്പടാക്കുന്നു. അതിനുശേഷം ബ്രാഗയെ ജയിലിലാക്കുന്നു. ആദ്യ സിനിമയുടെ റിവേഴ്സ് എന്ന വണ്ണം ബ്രയാനെ രക്ഷിക്കാനായിട്ട് മൊട്ടബോസ് സ്വയം പോലീസിന്റെ കയ്യിൽ പിടികൊടുക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യ സിനിമ അവസാനിച്ചത്. അതിന് തൊട്ട് മുമ്പ് പിടികൂടത്ത ആളെ വെറുതെ വിടില്ല, ടീം തിരികെ വരുന്നുണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന നാലാമത്തെ സിനിമ അവസാനിപ്പിക്കുന്നത്. അടുത്തത് ഫാസ്റ്റ് ഫൈവ്. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ബസ് ഇടിച്ചു പൊളിച്ച് മൊട്ടബോസിന്റെ ടീം അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് ഫാസ്റ്റ് ഫൈവ് തുടങ്ങുന്നത് തന്നെ. ഈ സമയം ബ്രയാൻ ഒരു വലിയ ക്രിമിനലായി തന്നെ മാറിക്കഴിഞ്ഞു. ഇവരെല്ലാം കൂടി അതുകൊണ്ട് തന്നെ ബ്രസീലിലേക്ക് താമസം മാറുകയാണ് പോലീസ് പിടിക്കാണ്ടിരിക്കാൻ. പക്ഷെ ബ്രസീലിൽ പോയിട്ടും ഒരു വെറുതെരിക്കില്ലല്ലോ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ കുറെ സൂപ്പർ കാർസും കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിനെ ഇവർ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നും കാറുകൾ പുറത്തേക്ക് എടുക്കുകയും എന്നിട്ട് ആ കാർ ഫുള്ള് നശിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു കുഴപ്പമില്ലാതെ ട്രെയിനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാറിനൊക്കെ എടുത്ത് കൊക്കെ തള്ളലാണ് ഇവരുടെ വിനോദം. അങ്ങനെ ഇരിക്കുകയാണ് ഇവര് പിടിക്കാനായിട്ട് ഹോപ്സ് എന്ന പുതിയൊരു സ്പെഷ്യൽ ഏജന്റ് ഇറങ്ങിത്തിരിക്കുന്നത്. ആ ഹോപ്സ് മറ്റാരുമല്ല, സാക്ഷാൽ റോക്ക്. റോക്ക് ഒറ്റയ്ക്കല്ല വരുന്നത്, ബ്രസീലിയൻ പോലീസുകാരിയായ എലേന എന്നൊരു കഥാപാത്രം കൂടി ഉണ്ട്. ഈ എലേനയും മൊട്ടബോസും കൂടി കണ്ടുമുട്ടുന്നു. അങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ മൊട്ടബോസും എലേനയും പ്രണയത്തിലാവും. ആ സമയത്താണ് മിയ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായത്. ഫ്രാഞ്ചൈസറിൽ തന്നെ വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇവരൊരു ഫാമിലിയാണ്. പിന്നീടാണ് ഇവർ മനസ്സിലാക്കിയത് ഇവർ ട്രെയിനിൽ നിന്നും മോഷ്ടിച്ച കാറുകളിലെ ഒരു കാറിൽ അവിടുത്തെ ഒരു ലോക്കൽ ക്രൈം ലോർഡിന്റെ ഒരുപാട് പൈസ അടങ്ങുന്ന ഇൻഫർമേഷൻസ് അടങ്ങുന്നുണ്ട് എന്നുള്ളത്. സോ അവർ ആ ടീമിനെ തിരികെ കൂട്ടുന്നു. അത് കഴിഞ്ഞൊരു വലിയ ഹൈസ്റ്റ്. ഇതിനിടയിൽ ഹോപ്സ് വരുന്നു ഡോമിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ആ ടീമിനെ ആംബുഷ് ചെയ്ത് അവിടുന്ന് എല്ലാം പഴയപോലെ തന്നെ ആവുന്നു. ഇത് മനസ്സിലാക്കിയ ഹോപ്സ് പിന്നീട് മൊട്ടബോസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ ഒരു ഹൈസ്റ്റിൽ പങ്കെടുക്കുന്നു. അവിടുന്ന് ആ ഒരു ഡ്രഗ് ലോഡിന്റെ ആ ഒരു വലിയ ലോക്കർ കാർമ കെട്ടിയ റോട്ടിൽ കൂടെ പ്രദർശനം നടത്തിക്കൊണ്ട് അവരവസാനം ആ പൈസ തട്ടിയെടുക്കുന്നു. അത് കഴിഞ്ഞ് നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ മൊട്ടബോസിനെയും ടീമിനെയും വെറുതെ വിടാം, പൈസ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് റോക്ക് പൈസയൊക്കെ വാങ്ങി സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് മൊട്ടബോസിനെ അവർ പറ്റിച്ചു, പൈസ മുഴുവൻ അവർ കൈക്കലാക്കി. അതേപോലത്തെ വേറൊരു ലോക്കർ അവരുണ്ടാക്കി. അതിനിടയിൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടി, ഇവരൊക്കെ വലിയ ആൾക്കാരായി. റോമനും ടെജൊക്കെ തന്നെ ഒരു വലിയ കാർ ഷോപ്പ് ഇട്ടു. അതിനിടയിൽ ഹാനും വൺ റോമണും കൂടി പ്രണയത്തിലായി. ബ്രയാനും മിയയ്ക്കും ഒരു കുട്ടി ജനിച്ചു. മൊട്ടബോസും റോക്കിന്റെ കൂടെ വന്ന പോലീസുകാരായ എലേനയും കൂടി മറ്റൊരു ഫാമിലിയായി. അങ്ങനെ എല്ലാവരും സന്തുഷ്ടമായി ജീവിച്ചു. അവസാനം ലഞ്ച് കഴിച്ചു, സിനിമ കഴിഞ്ഞു. അടുത്തത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ആറാമത്തെ ചിത്രമായ ഫ്യൂരിയസ് 6. ടീമിന് അന്വേഷിച്ച് റോക്ക് തിരികെ വരികയാണ്. ലെറ്റ് ജീവിച്ചിരിപ്പുണ്ട്. ഏത്? ആദ്യത്തെ ലെറ്റി. അങ്ങനെ ലെറ്റിയെ രക്ഷിക്കാനായിട്ട് പിന്നീടും ടീം ഒരുമിച്ച് കൂടുന്നു. പക്ഷെ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നു. ലെറ്റി വില്ലന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, വില്ലനായ ഓവൻ ഷാ. സോ റോക്ക് വന്നത് വെറുതെ അല്ല, റോക്കിന് ഓവൻ ഷോയിനെയും പിടിക്കാം, മൊട്ടബോസിന് തിരികെ ലെറ്റിനെയും കിട്ടും. പക്ഷെ ഷോയിനെ അങ്ങനെ വെറുതെ അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല, അദ്ദേഹത്തിന് റേസ് കാർട്ട് ഉണ്ട്, അദ്ദേഹം പറപ്പിക്കും. പക്ഷെ ഷോയിനെ കിട്ടിയില്ലെങ്കിലും മൊട്ടബോസിന് ലെറ്റിയെ കിട്ടി. ലെറ്റിക്ക് പക്ഷെ അമ്നേഷ്യുണ്ട്, അതുകൊണ്ട് മൊട്ടബോസിന് ലെറ്റിയുടെ കയ്യിൽ നിന്ന് തിരികെ മണ്ടയ്ക്ക് കുറെ കിട്ടി. പക്ഷെ മനം മാറ്റാനായി അവർ പിന്നീട് ഒരു റേസിന് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ലെറ്റിക്ക് കുറച്ചൊക്കെ ഓർമ്മയായിരുന്നു, കുറെ ഓർമ്മ വന്നിട്ടില്ല. പക്ഷെ പിന്നീടും ലെറ്റി ഷോയിന്റെ കൂടെ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഷോ ഒരു സൂപ്പർ വെപ്പൺ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അതിനായിട്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നു, ഒരു പടുകൂറ്റൻ ടാങ്ക് ഒക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഹൈവേയിൽ വെച്ച് ഈ ടാങ്കൊക്കെ ഒരു പൊളിച്ചെടുക്കുന്നു. അങ്ങനെ ലെറ്റിയെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ അവിടെ നിന്നും ഷോ രക്ഷപ്പെടുന്നു. ഷോയെ പിടികൂടാനെ ഒരു കാർഗോ പ്ലെയിനിൽ റേസ് ചെയ്ത് പിടിക്കുന്നു. അതിനിടയിൽ വണ്ടർ വുമൺ മരിക്കുന്നു. ഓ മൈ വണ്ടർ വുമൺ. പക്ഷെ വണ്ടർ വുമൺ മരിച്ചാലും ഷോവിനെ കൊന്ന് ഇവരെല്ലാം അവരുടെ റിവഞ്ച് തീർത്തു. അത് കഴിഞ്ഞ് ഒന്നും നടക്കാത്ത പോലെ പാർട്ടി നടത്തുന്നു, പിന്നെയും ഫാമിലി ലഞ്ച്. നെക്സ്റ്റ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7. ഓവൻ ഷോ മരിച്ചിട്ടില്ല, അടുത്ത വലിയ ട്വിസ്റ്റ്. ഇതുപോലെ വണ്ടർ വുമൺ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര സമാധാനമായിരുന്നു. അതുപോട്ടെ. അപ്പോൾ ഓവൻ ഷോയുടെ സഹോദരനായ ഡെക്കാറ്റ് ഷോയിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ഡെക്കാറ്റ് ഷോ മറ്റാരുമില്ല, നമ്മുടെ ജെയ്സൺ സ്റ്റാൻതം. അപ്പോൾ ഇനി മുതൽ ഷോ ഷോ എന്ന് പറയാം. ഈ ഡെക്കാറ്റ് ഷോയിനായിരിക്കും, ഓവൻ ഷോയിനല്ല അദ്ദേഹത്തെ മറന്നേക്ക്. സോ ഷോ ആദ്യമായിട്ട് കാണാൻ വരുന്നത് ഹോപ്സിനെയാണ്. രണ്ടും കൂടി മരണാട്ടി അവസാനം 10 നില കെട്ടിടത്തിന്റെ താഴേക്ക് വേണ്ടിട്ട് കൈക്ക് മാത്രം ചെറിയൊരു ഒടിവ് വന്ന ഹോപ്സ്. പിന്നീട് ഷോ നേരെ പോകുന്നത് ടോക്കിയോയിലേക്കാണ്. അവിടെ വെച്ച് മൊട്ടബോസിന്റെ ടീമിലുണ്ടായിരുന്ന ഹാനിനെ ഇദ്ദേഹം തേടി പിടിക്കുന്നു. അവസാനം ഹാനിനെ കാറടിച്ച് കൊല്ലുന്നത് ഷോ ആണ്. ഒരു വലിയ ട്വിസ്റ്റ് അവിടെയാണ് റിവീൽ ചെയ്തത്. അതായത് ടോക്കിയോ ഡ്രിഫ്റ്റ് എന്ന സിനിമയിൽ ഏതോ ഒരു വണ്ടി അടിച്ച് ഹാനി മരിച്ചതായിട്ട് കാണിച്ചിരുന്നു. ആ ഏതോ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഈ ഷോ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ടൈം ലൈൻ സിങ്ക് ആവുന്നത്. ഇതിനിടയിലാണ് ടോക്കിയോ ഡ്രിഫ്റ്റ് എന്ന സിനിമ അവർ തിരികെ കയറ്റി നടത്തിയിട്ടുള്ളത്. അങ്ങനെ മൊട്ടബോസിന്റെ ടീമിനെ മുഴുവനായിട്ട് കണ്ടുപിടിച്ച് റിവഞ്ച് തീർക്കാനായിട്ട് വരികയാണ് ഷോ. ഇത് മനസ്സിലാക്കിയ മൊട്ടബോസ് ടോക്കിയോ ഡ്രിഫ്റ്റിൽ നമ്മൾ കണ്ടല്ലോ ഷോനെ ടീമിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ അദ്ദേഹം ടീമിലേക്ക് വരുന്നില്ല, ജസ്റ്റ് ഒരു ക്യാമിയോ കാണിച്ചിട്ട് കണ്ടപ്പോഴോടി.
ഈ സമയത്താണ് മിസ്റ്റർ നോബഡി അവരെ തേടി എത്തുന്നത്. ഒരു സീക്രട്ട് ഏജന്റ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഗോഡ്സ് ഐ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ ഒരു ഷോവിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേകതര സാധനമാണ് ഈ ഗോഡ്സ് ഐ. പക്ഷേ ഈ ഗോഡ്സ് ഐ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാക്കർ ഉണ്ട്. ആ ഒരു ഹാക്കറിനെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ കിഡ്നാപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. അതാദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പിന്നീടും അവഞ്ചേഴ്സ് അസംബിൾ. അങ്ങനെ ഈ ഹാക്കറിനെ കണ്ടുപിടിക്കാനായി ടീം മുഴുവനായിട്ട് കാറെടുത്ത് കാർഗോ ഫ്ലൈറ്റിൽ കയറ്റി അവിടെ നിന്ന് ആകാശത്ത് നിന്ന് ചാടിച്ച് സ്കൈ ഡൈവിംഗ് ചെയ്ത് ഈ ഹാക്കറെ രക്ഷപ്പെടുത്തുന്നു. ആ ഹാക്കറാണ് റാംസി, അതായത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ മിസാൻഡെ. അങ്ങനെ ഈ ഹാക്കറിനെ കിട്ടിക്കഴിഞ്ഞാലും ഗോഡ്സ് ഐ കിട്ടണം. ഈ ഗോഡ്സ് ഐ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നേരെ അബുദാബിക്ക് ഫ്ലൈറ്റ് കയറി. അബുദാബിയിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മണ്ടയിലുള്ള ഒരു സൂപ്പർ കാറിലാണ് ഈ ഒരു ഗോഡ്സ് ഐ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് കിട്ടാനായിട്ട് അവിടെ മരണാടി നടക്കുന്നു. അതിനിടയിൽ WWE റോക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ റാൻഡോറോസ് കൂടിയുണ്ട്. റാൻഡോറോസ് പക്ഷെ വില്ലന്റെ കൂടെയാണ്, മരണടിയായിരുന്നു ലെറ്റിയായിട്ട്. പിന്നീട് അവരെ കാറ് കണ്ടുപിടിക്കുന്നു. അതിനടിയിൽ നിന്നും ഗോഡ്സ് ഐ റിട്രീവ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ പറ്റുന്നില്ല, സമയമില്ല. അതുകൊണ്ട് അവർ കാർ എടുത്ത് പറപ്പിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത്രയും വലിയ കാറിൽ ബ്രേക്ക് ഇല്ല. സോ കാറിനെ ആദ്യ ബിൽഡിംഗിൽ നിന്ന് ചാടിച്ച് രണ്ടാമത്തെ ബിൽഡിംഗിലേക്ക് എത്തിയിരുന്നു. പിന്നീടും ബ്രേക്ക് പിടിക്കുന്നു, കിട്ടുന്നില്ല. സോ രണ്ടാമത്തെ ബിൽഡിംഗിൽ നിന്നും മൂന്നാമത്തെ ബിൽഡിംഗിലേക്ക് ചാടിക്കുന്നു. ജസ്റ്റ് നമ്മുടെ അവിടെ ഒക്കെ കവുങ്ങ് ചാടാറില്ലേ അതുപോലെ. പക്ഷെ മൂന്നാമത്തെ ബിൽഡിംഗിലേക്ക് ചാടിച്ച് അവിടെയും ബ്രേക്ക് കിട്ടുന്നില്ല. സോ നാലാമത്തൊരു ബിൽഡിംഗ് ഇല്ലാത്തത് കൊണ്ട് കാർ താഴേക്ക് ഇടേണ്ടി വരും. അതിനിടയിൽ ഗോഡ്സ് ഐ മോഷ്ടിച്ച് അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല, പക്ഷെ കാർ തവിടുപിടിയായി. ദെൻ ഗോഡ്സ് ഐ കിട്ടിക്കഴിഞ്ഞു. ഇനി ഷോനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഷോനെ ട്രാപ്പ് ചെയ്തവർ കണ്ടുപിടിച്ചു. പക്ഷെ ജസ്റ്റ് മിസ്സിന് ഷോ രക്ഷപ്പെട്ടു. അവസാനത്തെ ഒരു ഫൈനൽ ബാറ്റിൽ മരണടി, അതിന്റെ ഇടയിൽ ഒരു പ്രെഡേറ്റർ ഡ്രോൺ വരും. ഇത് കണ്ടു നിന്ന ഹോപ്സ് ആശുപത്രിയിൽ നിന്നും ചാടി ഇറങ്ങി തന്റെ കയ്യിലുള്ള പ്ലാസ്റ്റർ പാരീസ് ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഒരു മെഷീൻ കണ്ടെടുത്ത് ഈ ഒരു ഡ്രോണിനൊക്കെ പൊളിച്ചടുക്കി. അത് കഴിഞ്ഞ് മൊട്ടബോസും ഷോയും കൂടി നേർക്കുനേർ മരണടി. ആദ്യം കാർ കൊണ്ട് അടിച്ചു, പിന്നെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു, പിന്നെയും പറ്റാണ്ട് പിന്നെ കൈകൊണ്ട് അടിച്ചു. അവസാനം ഒറ്റ ചവിട്ടിന് ബിൽഡിംഗ് പൊളിച്ച് മൊട്ട ബോസ് ഷോവിനെ പാതാളത്തിലേക്ക് തള്ളിക്കൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നു. റിയൽ ലൈഫിൽ ഈ സമയത്തായിരുന്നു പോൾ വാക്കർ മരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിട പറയുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അവസാനം. ഇവരെല്ലാം കൂടി ടീം സ്പ്ലിറ്റപ്പ് ചെയ്ത് പോകുന്നു കാണിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമ അവസാനിപ്പിച്ചത്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് മിസ്, ആൻഡ് ദാറ്റ് വാസ് എ ഗ്രേറ്റ് സീൻ. അത് കഴിഞ്ഞ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എയ്റ്റ് തുടങ്ങുമ്പോൾ എല്ലാം പഴയ പോലെ തന്നെയാണ്. ഹോബ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു, പക്ഷെ അവിടെ വെച്ച് പുതിയൊരു സീക്രട്ട് മിഷൻ അദ്ദേഹത്തിന് കിട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൊട്ട ബോസിന് അദ്ദേഹം ആ ജോലിക്ക് എടുക്കുന്നു. പക്ഷെ ആ ജോലിക്കിടയിൽ ബോസ് ടീമിനെ മുഴുവനായിട്ട് ചോദിക്കുന്നു. അതിന് പുറകിൽ ഒരു വലിയ കാരണം ഉണ്ടായിരുന്നു. കാരണം ബോസിനെ സൈഫർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ സൈഫർ പണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, അത് ലെറ്റിയൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന എലേന. ആ എലേനയിൽ ആ ഒരു ഗ്യാപ്പിൽ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. എലേനേനെ കുട്ടീനെയും ഈ സൈഫർ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഫാമിലിയെ തൊട്ടാ പിന്നെ മൊട്ട ബോസ് വെറുതിരിക്കും. അങ്ങനെ ആ ജോലിക്കിടയിൽ പണി കിട്ടിയ ഹോബ്സ് ജയിലിലാവുന്നു. ജയിലിൽ ഇതേ ഒറ്റയ്ക്കല്ല, നേരെ ഓപ്പോസിറ്റ് ഒരു സെല്ലിൽ ഷോ. പിന്നെ അവർ രണ്ടുപേരും കൂടി ജയിലിൽ വെച്ച് മരണടി. അങ്ങനെ ജയിൽ അവർ ചാടുന്നു. പക്ഷെ അവർ ജയിലിൽ ചാടിയതല്ല, അവർ ചാടിച്ചതാണ് ആര്? മിസ്റ്റർ നോബഡി. ഈ മിസ്റ്റർ നോബഡിക്ക് ഈ സൈഫറിനെ ട്രാക്ക് ചെയ്ത് പിടിക്കണം. ഈ സൈഫർ സാധാരണക്കാരിയല്ല, ഒരു സൂപ്പർ ഹാക്കറാണ്. അങ്ങനെ ഹോബ്സും ഷോയും ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. സൈഫറിനെ പിടിക്കണം, ഡോമിനെയും പിടിക്കണം. സൈഫർ മൊട്ട ബോസിന് ഒരു ജോലി കൊടുക്കുന്നു. ചെറിയൊരു ജോലിയാണ്, ജസ്റ്റ് ഒരു ന്യൂക്ലിയർ കോഡ്സ് ഒക്കെ എടുക്കുക, അത്രേ ഉള്ളൂ. റോട്ടിൽ കൂടെ കാർ ഓടിച്ച് നടന്നുന്ന സാധാരണ ആൾക്കാരാണ്. ഇപ്പൊ ന്യൂക്ലിയർ കോഡ്സ് എടുക്കാറായി. അങ്ങനെ ജോലിക്കിടയിൽ സൈഫർ എല്ലാ കാറും ഹാക്ക് ചെയ്യുന്നു. ഹാക്ക് ചെയ്ത് പറപ്പിക്കുന്നു ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ ഒക്കെ. പക്ഷെ എങ്ങനെയൊക്കെയോ ഡോമിന് ആ കോഡ് കിട്ടി. പക്ഷെ ഡോമിനെ തടുക്കാനായിട്ട് അവഞ്ചേഴ്സ് അസംബിൾഡ്, സ്വന്തം ടീം അദ്ദേഹത്തെ തടുക്കുന്നു. അവിടെ വെച്ച് കാറും കൊണ്ടുള്ള വടംവലി, ഇറങ്ങിയിട്ടൊന്നല്ല, ഫുൾ കാറും കൊണ്ടാണ് ഒരു പരിപാടി. പക്ഷെ ഡോം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഡോം പിന്നീട് കാണുന്ന ഷോവിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇതിനിടയിൽ ഗെയിം ഓഫ് ത്രോൺസിലെ മിസാൻഡ മാത്രമല്ല, നമുക്കൊരു ടോർമെന്റ് ജെയിംസ് ബെയിൻ കൂടി ഉണ്ട്. ടോർമെന്റ് ജെയിംസ് ബെയിൻ ഇതിനിടയിൽ എലേനെ കൊല്ലുന്നു. പിന്നീട് ടീം ഫുള്ളായിട്ട് റഷ്യയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സൈഫറിനെ പിടികൂടാനായിട്ട് സൈഫറിനെയും സൈഫറിന്റെ കൂടെയുള്ള സൈഫർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ന്യൂക്ലിയർ സബ്മറൈൻ കൂടി പിടികൂടാനായിട്ട് അവർ റേസ് നടത്തുന്നു. സോ ഐസി കൂടെ സബ്മറൈൻ ഓടുന്നുണ്ട്, അതിന് മേലെ കൂടെ ഒരു കാറും കൊണ്ട് പായിക്കുന്നുണ്ട്. സോ ഐസ് റേസ് നടക്കുന്നതിനിടയിൽ സൈഫർ ശരിക്കും ഉണ്ടായിരുന്ന സൈഫറിന്റെ പ്ലെയിനിലേക്ക് രണ്ടുപേര് പറന്നെടുക്കുന്നു. ആ രണ്ടുപേരും മറ്റാരുമല്ല, ഷോ ബ്രദേഴ്സ്, ഓവൻ ഷോ ആൻഡ് ഡെക്കാറ്റ് ഷോ. അങ്ങനെ അവർ രണ്ടുപേരും സൈഫറിന്റെ പ്ലെയിനിൽ നിന്ന് മൊട്ട ബോസിന്റെ മോനെ രക്ഷപ്പെടുത്തുന്നു. അതിനിടയിൽ സൈഫർ പ്ലെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുത്തുന്നു. ദെൻ ഫൈനൽ ബാറ്റിൽ ഐസിലാണ്. അവിടെ വെച്ച് ഒരു കാറിന് പോലും പോറൽ പറ്റിയിട്ടില്ല, പക്ഷെ ആ ഒരു സബ്മറൈൻ, അത്രയും വലിയ സബ്മറൈൻ മുഴുവനായിട്ട് നശിക്കുന്നു. സ്വാഭാവികമായി മൊട്ടബോസ് ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടുന്നു. ദെൻ ഫാമിലി ലഞ്ച്. അടുത്തത് ഹോബ്സ് ആൻഡ് ഷോ. ഇതൊരു സ്പിൻ ഓഫ് ആയിട്ട് പുറത്തിറങ്ങിയ മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഹോബ്സ് ആൻഡ് ഷോ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ലണ്ടനിൽ വെച്ചുള്ള ഒരു മിഷൻ, ആ ഒരു മിഷനിൽ പങ്കെടുക്കുന്ന ഹാറ്റ് ഷോ എന്ന കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഹാറ്റ് ഷോ മറ്റാരുമല്ല, നമ്മുടെ ഓവാൻ ഷോന്റെയും ഡെക്കാറ്റ് ഷോന്റെയും സിസ്റ്ററാണ് ഹാറ്റ് ഷോ. ഇനി ആരൊക്കെ വരാനുണ്ടോ? ഈ ഹാറ്റ് ഷോ ഒരു സൂപ്പർ വൈറസ് റിട്രീവ് ചെയ്യാനായിട്ട് പോവുകയാണ്, സ്നോഫ്ലേക്ക് എന്ന് പേരുള്ളത്. ഈ സൂപ്പർ വൈറസ് ഉണ്ടാക്കിയിട്ടുള്ളത് അറ്റിയോൺ എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇഡ്രിസ് എൽബയുടെ
ബ്രിക്സ്റ്റൺ, ചെറിയ വലിയ വേരുട്ട പോലെ വണ്ടാറടങ്ങാൻ. ഈ ബ്രിക്സ്റ്റൺ ഒരു അറ്റിയോൺ ഓപ്പറേറ്റർ ആണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഏകദേശം ഒരു സൂപ്പർ ഹ്യൂമൺ എന്ന് പറയാം. അദ്ദേഹം ആ ഒരു മിഷനിൽ വന്ന എല്ലാവരും ചറവറ കൊല്ലുന്നു. പക്ഷെ ഹാറ്റിസ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഈ സ്നോഫ്ലേക്ക് എന്ന വൈറസ് തന്റെ ശരീരത്തിലേക്ക് കയറ്റിയെടുത്തു ഈ ഹാറ്റിസ്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, ഒരു ജലദോഷം പോലും ഇല്ല. പിന്നീട് ഈ ജോബ്, അതായത് ഈ വൈറസും റിട്രീവ് ചെയ്യണം, ഹാറ്റിസിനെ പിടികൂടണം, അതിനായിട്ട് ഹോപ്സും ഷോയും കൂടി ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഷോ ഹാറ്റിസിന്റെ വീട്ടിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഹോപ്സ് ആണെങ്കിൽ ഹാറ്റിസിനെ പിടികൂടുന്നു. അങ്ങനെ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞു. പക്ഷെ അതിനിടയിൽ ബ്രിക്സ്റ്റൺ വന്നു. പക്ഷെ ബ്രിക്സ്റ്റനെ കണ്ടമഴി ഓടിച്ചു എല്ലാവരും കൂടി. ഒരു വലിയ കാർ റേസും അതിനിടയിൽ ബൈക്ക് റേസും, അങ്ങനെ ആ ബൈക്ക് രണ്ട് നിലയുള്ള ഏതോ ഒരു ബസ്സിൽ പോയി ഇടിച്ച് തകർന്ന് ബ്രിക്സ്റ്റൺ അവിടെ ചമ്മന്തിയാവുന്നു. പക്ഷെ കാര്യമില്ല, ബ്രിക്സ്റ്റൺ ഈ മൂന്ന് പേരും നാടിന്റെ തന്നെ ട്രൈറ്റേഴ്സ് ആണെന്ന് മുദ്ര കുത്തുന്നു. അതിനുശേഷം ഈ മൂന്ന് പേരും കൂടി സ്നോഫ്ലേക്സ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഫസർ ആൻഡ്രിക്കോ എന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ വൈറസ് തിരികെ റിട്രീവ് ചെയ്യാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ആ ഹോസ്റ്റിനെ കൊല്ലണം, അല്ലെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുക്കണം. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാക്ഷൻ ഡിവൈസ് ഉണ്ട്, അത് അറ്റിയോന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണുള്ളത്, വേറെ എവിടെയല്ല, അത് ചെർണോബിളിൽ. ഏത്? ചെർണോബിളിൽ. അങ്ങനെ അവരത് റിട്രീവ് ചെയ്യാനായിട്ട് അണ്ടർ കവർ ആയിട്ട് ഈ മൂന്ന് പേരും കൂടി മോസ്കോയിലേക്ക് പോകുന്നു. ഇവർക്കൊന്നും പാസ്പോർട്ടൊന്നും ഇല്ലാവോ. അവിടെ വെച്ച് ഷോവിന്റെ ഗേൾ ഫ്രണ്ടിനെ അവർ കണ്ടുമുട്ടുന്നു, എയ്സ ഗോൺസാലിസിന്റെ മാർഗരീറ്റ. പിന്നീട് അവർ ആ ചെർണോബിളിലെ ഫെസിലിറ്റി ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ഒരു മാസ്ക് പോലും ഇല്ലാണ്ട് അവിടെ ആ ഡിവൈസ് കിട്ടുന്നു, പക്ഷെ അത് ഡാമേജറാണ്. പിന്നീട് ആ ഡാമേജർ ആയിട്ടുള്ള സാധനം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി ഹോപ്സിന്റെ ചൈൽഡ്ഹുഡ് ഹോമായ സൊമായിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പഴയ ബ്രദറായ ജോന എന്ന കഥാപാത്രത്തെ കൂടി കാണിച്ചു തരുന്നുണ്ട്, ജെറാർഡ് ബട്ട്ലറിന്റെ ക്യാരക്ടർ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല ഈ ഒരു പടത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ റോമൻ റൈറ്റ്സ് ഉണ്ട്, സെക്ഷൽ റോമൻ റൈറ്റ്സ്. ഈ ജോന ഈ ഒരു എക്സ്ട്രാക്ഷന്റെ മെഷീൻ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ ബ്രിക്സ്റ്റൺ അവിടേക്ക് വരുന്നറിയാം, അവർ അതുകൊണ്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു ട്രാപ്പിലൊന്നും ബ്രിക്സ്റ്റൺ വീണില്ല, മരണടി. പക്ഷെ ബ്രിക്സ്റ്റൺ ജയിച്ചു, ഹാറ്റിസിനെ തട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ വെറുതെ വിടുന്നു നമ്മുടെ ടീം. ഹെലികോപ്റ്റർ ഒക്കെ കൈകൊണ്ട് വലിച്ചു പിടിച്ച് അവസാനം ബ്രിക്സ്റ്റണെ തല്ലി തോപ്പിക്കുന്നു നമ്മുടെ ടീം. അത് കഴിഞ്ഞ് തെലുങ്ക് പടത്തിന്റെ ക്ലൈമാക്സ് പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. ശുഭം. അടുത്തത് ഫാസ്റ്റ് നയൻ. ഫാസ്റ്റ് നയൻ കുറച്ച് ഫ്ലാഷ് ബാക്കിലൂടെയാണ് തുടങ്ങുന്നത്. 1989 ഒരു വലിയ റേസ്. ആ റേസിൽ പങ്കെടുക്കുന്നത് മറ്റാരുമല്ല, മൊട്ടബോസിന്റെ അച്ഛനായ ജാക്ക് ടൊറട്ടോ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം മാത്രമല്ല, ചെറുപ്പമായ മൊട്ടബോസ്, ചെറുപ്പത്തിൽ അദ്ദേഹം മൊട്ട കേട്ടോ, അത് വേറെ കാര്യം. ദെൻ അദ്ദേഹത്തിന്റെ അനിയനായ ജേക്കബ് ടൊറട്ടോ, മറ്റാരുമല്ല നമ്മുടെ ജോൺ സീന. അതിനുശേഷം ഈ കാർ റേസിൽ അച്ഛനെ കൊന്നു എന്ന് വിചാരിക്കുന്നവനെ ഡോം ഇടിച്ചു പരത്തുന്നു. സോ അറ്റംപ്റ്റ് മർഡർ കാരണം മൊട്ടബോസ് ജയിലിലാവുന്നു. ജയിലിൽ നിന്ന് പുറത്തിറക്കിയ ശേഷമാണ് മനസ്സിലായത് എന്നത് അദ്ദേഹമല്ല, സ്വന്തം അനിയനായ ജേക്കബ് ആണ്. അച്ഛനെ കൊന്നവനെ പ്രതികാരം കിട്ടാനായി ഇവർ റേസ് നടത്തുന്നു. ആ റേസിൽ ജേക്കബ് തോക്കുന്നു. തോറ്റു കഴിഞ്ഞാൽ നാട് വിട്ടു പോകണം എന്നായിരുന്നു അവരുടെ ഡീൽ. പിന്നീട് 2019 ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം സിനിമ പുനരാരംഭിക്കുന്നത്, അതായത് സബ്മറൈനൊക്കെ പൊളിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം അവർ വലിയ ഫാമിലി മീറ്റിംഗ് ആണ്. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഫാമിലിയെ തേടി പിന്നീടും ടീം വരുന്നു. സൈഫറിനെ മിസ്റ്റർ നോബഡി പിടികൂടിയിരുന്നു. പക്ഷെ ആ മിസ്റ്റർ നോബഡിയുടെ പ്ലെയിന് ആരോ അറ്റാക്ക് ചെയ്തു, അത് മറ്റാരുമല്ല ജോൺ സീന. സോ ജോൺ സീന എന്നെ സൈഫറിനെ പിടികൂടാനായിട്ട് ടീം പിന്നീടും കൂടി ഒരുമിച്ച് കൂടുന്നു. പിന്നീടും അവഞ്ചേഴ്സ് അസംബിൾ. അപ്പോൾ അവരുടെ ഒരു സീക്രട്ട് ഡിവൈസ് ഉണ്ട്, പ്രൊജക്ട് ഏരീസ് എന്ന് പറഞ്ഞ സാധനം. അത് ഇവർക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇവർക്ക് ഹാക്ക് ചെയ്യാം. കാരണം ഇവരുടെ കൂടെ ഒരു വലിയ ഹാക്കർ ഉണ്ടല്ലോ, നമ്മുടെ മിസാന്റെ. അങ്ങനെ ആ ടീം ആ ഒരു പ്രൊജക്ട് ഏരീസ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് ഡിവൈസ് കിട്ടാൻ വേണ്ടി നടത്തുന്ന ജോബിനിടയിൽ ജോൺ സീന വരുന്നു. എല്ലാം അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. സോ എല്ലാം നഷ്ടപ്പെട്ട ഫാമിലി പിന്നീട് ഫാമിലി മീറ്റിംഗ് നടത്തുന്നു. സോ ലോകത്തില്ലാത്ത ക്യാമിയോ, അതായത് ആ പടത്തിലെ എല്ലാ സാധനങ്ങളും ആ സീനിൽ വരുന്നുണ്ട്. പിന്നെയും ഹാൻ വരുന്നുണ്ട്, ഹാൻ മരിച്ചിട്ടില്ല. സോ വാട്ട് എ സർപ്രൈസ്. ഹാനെ രക്ഷിച്ചത് പണ്ട് മിസ്റ്റർ നോബഡി ആയിരുന്നു. സോ പിന്നീട് ഒരു വലിയ ഫൈറ്റ്, വലിയ ചേസ്, വലിയ ബോംബൊക്കെ പൊടുത്തിരിക്കുന്നു. എന്തൊക്കെയോ നടക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഫാമിലി മീറ്റിംഗ്, കൊല ട്വിസ്റ്റ്. പിന്നീട് ജേക്കബ് വരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ആ ഡിവൈസ് ഒക്കെ എടുത്തിട്ട് പോകുന്നു. എന്നിട്ട് ജേക്കബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓട്ടോ ഒരു സാറ്റലൈറ്റ് ആകാശത്തേക്ക് വിടുന്നു. വെറുതെ ഒരു സാറ്റലൈറ്റ് ഇട്ടോ. എന്നിട്ട് ഈ ഒരു ഹാക്കിംഗ് ഡിവൈസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഈ അപ്ലോഡിംഗ് ചെയ്യുന്നത് റോട്ടിൽ കൂടെ പോകുന്ന ഒരു ട്രക്കിലാണ്, അല്ലാണ്ട് വേറെ ഏതോ ഫെസിലിറ്റിയിലൊന്നുമല്ല. അപ്പൊ ഈ അപ്ലോഡിംഗ് നിർത്താനായിട്ട് റോട്ടിൽ കൂടെ പോകുന്ന ട്രക്കിൽ വലിയ ചേസ്, വലിയ ഫൈറ്റ്, അവസാനം എന്തൊക്കെയോ കാണിക്കുന്നു. ഇതിനിടയിൽ ആകാശത്ത് കൂടെ പുറക്കുന്ന സാറ്റലൈറ്റ് തകർക്കാനായിട്ട് ടെജും റോമനും കൂടി ഭൂമിയിൽ നിന്നും ഒരു കാറിൽ റോക്കറ്റ് എഞ്ചിൻ പിടിപ്പിച്ച് ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് ഗിയർ മാറ്റി, ആക്സിലേറ്റർ ചവിട്ടി, സ്റ്റിയറിംഗ് തിരിച്ച് ആ സാറ്റലൈറ്റ് കാറ് വെച്ച് ഇടിച്ച് തകർക്കുന്നു. കാറിനൊന്നും പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. അതിന്റെ ഇടയിൽ താഴെ ഭൂമിയിലും മരണടി, മൊട്ടബോസ് കൊല മാസ് കാണിക്കുന്നു. ഒരു പോറ പോലെ ഏൽക്കാതെ രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച ജോൺ സീനയ്ക്ക് മനം മാറുന്നു. അവരെല്ലാവരും കൂടി പിന്നീടും ഒരു ഫാമിലി ആവുന്നു. പക്ഷെ ആ ബഹിരാകാശത്തുള്ള ടെജും റോമനും അവിടെ നിന്ന് പറന്ന് പറന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തി. അടുത്ത റോക്കറ്റ് വിട്ട് അവരവിടെ നിന്ന് അവരെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചു. പിന്നീട് ഫാമിലി ലഞ്ച് കാണിച്ചുകൊണ്ടായിരുന്നു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ 9th സിനിമ അവസാനിപ്പിച്ചത്. സോ ഇത്രയും കൊലകൊല്ലി സാധനങ്ങൾ നടന്നുകൊണ്ടാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന ഫ്രാഞ്ചൈസ് ഇതുവരെ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ കാണണമോ എന്തോ.